കണ്ണൂർ. കണ്ണൂരിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ആകാംക്ഷ. കണ്ണൂരിന്റെ കണ്ണിലുണ്ണി ആരാകും? എം വി ജയരാജൻ ഇത്തവണ കെ സുധാകരനെ നേരിടാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് ഒരുപാട് പറഞ്ഞു. പക്ഷേ കണ്ണൂർ ജയിക്കണമെങ്കിൽ സുധാകരൻ തന്നെ വേണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചതാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണത്. ഞാനും ഈ പറഞ്ഞതുപോലെ സുധാകരൻ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നാണ് വിചാരിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഇതെല്ലാം കൊണ്ടും അദ്ദേഹം മത്സരിക്കില്ല. പക്ഷെ അവിടെ അദ്ദേഹം മത്സരിക്കുന്നില്ല എങ്കിൽ പകരം ആര് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അവസാനം സുധാകരനെ കൊണ്ടുവന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും പ്രത്യേകിച്ച് എം വി ജയരാജനെ CPM കളത്തിൽ ഇറക്കുക കൂടി ചെയ്തതോടെ സുധാകരനല്ല മറ്റൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ കണ്ണൂർ കൈവിട്ടു പോകും എന്നുള്ള ഒരു ഭയം കോൺഗ്രസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സുധാകരനെ കൺവിൻസ് ചെയ്ത് സുധാകരൻ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളെ മത്സരിപ്പിക്കാനുള്ള പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തിട്ട് സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുകയായിരുന്നു. അത് കണ്ണൂർ ഒരു കാരണവശാലും കൈവിട്ടു പോകരുത് എന്ന നിർബന്ധ ബുദ്ധിയിലായിരുന്നു. നമ്മൾ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നു എന്ന് തോന്നുന്നു. കൊല്ലത്തുകാരുടെ അത്രയും പോലും കണ്ണൂരുകാർ കാത്തിരിക്കില്ല കേട്ടോ ഈ ഫലം അറിയാൻ വേണ്ടിയിട്ട്. സർവേ ഫലം അറിയാൻ കണ്ണൂരിന്റെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് ഈ നിമിഷം തന്നെ പറഞ്ഞു കൊടുക്കാം. ഒരു സംശയമില്ല, എന്റെ പുറകിൽ വരും. യെസ്, കണ്ണൂരിൽ ദാ അത്ഭുതപ്പെടുത്തുന്ന പ്രവചനമാണ്. എം വി ജയരാജൻ മുൻപിൽ 42% വോട്ടുമായി, കെ സുധാകരൻ 39% വോട്ടുമായി, ബി ജെ പി 17%. BJP 17% എനിക്ക് കുറച്ച് വിശ്വാസക്കുറവുണ്ട്. കാരണം കണ്ണൂർ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൻസിൽ BJP 17% എത്താനുള്ള സാധ്യത കുറവാണ്. അതായത് കഴിഞ്ഞ തവണ വെറും 6% കിട്ടിയവര് 17% എത്തുക എന്ന് പറയുന്നത് അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കണക്കല്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും BJP 10%+ വോട്ട് കിട്ടിയ ഒരു ജില്ലയാണ് കണ്ണൂർ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ BJP വോട്ട് പങ്കാളിത്തം 17% ഉയരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ എം വി ജയരാജൻ മുമ്പിലാണ്, 42% വോട്ട്, 3% അഡ്വാൻറ്റേജ് കെ സുധാകരനേക്കാൾ എം വി ജയരാജനാണ് കണ്ണൂരിൽ. അഭിലാഷ്, ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, എം വി ജയരാജനാണോ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി CPM അവൈലബിൾ ആയിട്ടുള്ളത്? കെ സുധാകരനെ തോൽപ്പിക്കാൻ എം വി ജയരാജൻ മതി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഫലസൂചന കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ കെ സുധാകരൻ ഒരു പരാജയം മണക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ ഈ BJP 17% എന്ന് പറയുന്നത് നമ്മളതൊരു റിയലിസ്റ്റിക് ആയി ആലോചിച്ചാൽ കുറച്ചുകൂടി താഴ്ന്നു വരാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് 6% മുകളിൽ 10% പോലും അത് അവിടുത്തെ ഫലത്തെ മാറ്റിമറിക്കും. തീർച്ചയായും. എന്തായാലും കണ്ണൂരിലെ BJP CPM എം വി ജയരാജനോ വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ടല്ലോ. പിന്നെ കെ സുധാകരൻ പണ്ട് ശാഖയ്ക്ക് കവൽ നിൽക്കാൻ ആളെയൊക്കെ അയച്ചതുകൊണ്ട് ആ ഒരു സ്നേഹം കാണിക്കൊന്നറിയില്ലേ. വാട്ടെവർ, എന്തായാലും ഇപ്പോഴത്തെ ഫലസൂചന അനുസരിച്ച് എം വി ജയരാജൻ കണ്ണൂരിൽ മുൻപിലാണ്. എനിക്ക് കുറച്ച് സർപ്രൈസിംഗ് ആണ്. കാരണം മലബാർ മേഖലയിലെ മണ്ഡലങ്ങളിൽ കാസർഗോഡ് പോലെ CPM അത്ര വലിയ, എന്ന് പറഞ്ഞാൽ കാസർഗോഡിനെ അപേക്ഷിച്ച് അത്ര തന്നെ സ്ട്രെങ്ത് ഉള്ള മണ്ഡലമല്ല കണ്ണൂർ.